ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രഷർ കുക്കറിൽ എല്ലാവർക്കും സിമ്പിളായിട്ടും അതുപോലെ നല്ല കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവയലിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഓണൊക്കെ വരികയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ചേനയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേന ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് എടുത്തിട്ടുണ്ട് അവിയലിന് എന്ത് പീസ് എടുക്കുകയാണെങ്കിലും എന്ത് വെജിറ്റബിൾസ് ആണെങ്കിലും ഈ ഒരു രീതിയിലാണ് കട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ ക്യാരറ്റ് ചേർക്കേണ്ടത് ചേനക്കാൾ കുറച്ച് കൂടുതലാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ അത് കുറച്ച് കൂടുതലായിട്ടും ഇഷ്ടമില്ലാത്തത് കുറച്ചും ചേർത്താൽ മതി എന്ത് വെജിറ്റബിളാണോ വീട്ടിലുള്ളത് അത് വെച്ചൊക്കെ നമുക്ക് അവിയൽ തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അവിയൽ ചേർക്കുമ്പോൾ അതുപോലെ തന്നെ പച്ചക്കായ പച്ചക്കായ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്നിന് മുഴുവനായിട്ട് നമ്മൾ അതിൻ്റെ തൊലി മാറ്റണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ആ ഒരു പച്ച അവിടെ നിന്നാൽ കുഴപ്പമില്ല ഈ ഒരു അവിയൽ ചെയ്യുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പയർ ആണ് ചേർത്ത് കൊടുക്കുന്നത് പയർ പോലെ തന്നെ ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഞാൻ ഞാനിപ്പോൾ പയറാണ് ചേർക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു കപ്പ് പയർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അവസാനമായിട്ട് ഞാൻ മുരിങ്ങവാടാണ് ചേർക്കുന്നത് അപ്പോൾ മുരിങ്ങവാടും ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഞാൻ അവിയൽ ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് സവാള അതായത് ഒരു ചെറിയ സവാളയുടെ ഒരു പകുതിയോളം എടുത്താൽ മതി അതുപോലെ തന്നെ എരിവിന് പച്ചമുളക് ചേർക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകിന്റെ എരിവാണ് വേണ്ടത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാൻ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരുപാട് വെള്ളം ആയി പോരുത് അത് പ്രത്യേകം ശ്രദ്ധിക്ക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുക്കറിൽ വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ വെന്ത് ഒടയാതിരിക്കാന് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം നല്ല പുളിയുള്ള തൈരാണ് ചേർക്കുന്നത് അപ്പോൾ പുളി കുറഞ്ഞതാണെങ്കിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ കുക്കറിലെല്ലാം ചെയ്യുന്നെങ്കിൽ നിങ്ങൾ സാധാരണ ആണല്ലോ നമ്മൾ തൈര് ചേർക്കാവിയല്ലേ അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വെജിറ്റബിൾസ് തൈരിൽ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ ഉടയാതിരിക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു വിസില് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു വിസില് വന്നിട്ട് ഇത് ഓഫ് ചെയ്തിടാണ് വേണ്ടത് അപ്പോ ഇപ്പൊ ഒരു വിസില് വന്നു അതിന് ശേഷം ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയാണ് അപ്പൊ ഞാൻ ഇവിടെ തേങ്ങ ഏകദേശം ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചിലർ വെളുത്തുള്ളി ചേർക്കാറുണ്ട് ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല അതുപോലെ ചെറിയുള്ളി ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം അതിലേക്ക് കുറച്ച് നല്ല ജീരകവും ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട ഈ ഒരു രീതിക്ക് വന്നാൽ മതി ഇനി നമുക്ക് നമ്മുടെ ഒന്ന് ഒക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം കറക്റ്റ് പാകത്തിന് നമുക്ക് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഉടഞ്ഞു പോയിട്ടുമില്ല ആ രീതിയിലാണ് കുറച്ച് വെള്ളം കൂടുതലാണ് കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് പോവാതെ പോകും അത് പുളി ഇല്ലാത്ത തൈര് തൈരാകുമ്പോൾ മൂന്നു നാല് ടേബിൾ സ്പൂണ് തൈര് ഒക്കെ ആണെങ്കിൽ ഒരാല്പം ഒരു കാൽ ഗ്ലാസ്സിലും താഴെ വെള്ളം ചേർത്താലും മതിയാവും അപ്പോൾ വെള്ളം ഏകദേശം വറ്റി കുറച്ച് വെള്ളം നമുക്ക് ബാക്കി വെക്കുന്ന ആ ഒരു രീതിയിലായാൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മിക്സ് ചെയ്തിട്ട് തേങ്ങ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തേങ്ങ ഇതിലൊക്കെ മിക്സ് ആയി വരണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഉപ്പ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ തേങ്ങയിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ ന് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളെങ്കിൽ തേങ്ങ നമ്മൾ മിക്സ് ചെയ്യുന്ന സോറി തേങ്ങ നമ്മൾ ഒതുക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഇപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെന്തോന്ന് കണ്ടോ ഇത് ചിലർ വിചാരിക്കുണ്ടാവും ചേനയൊക്കെ വെന്ത് വരുമോ ഈ ഒരു സമയത്ത് തന്നെയെന്ന് അപ്പോൾ ചില ചേനകൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആണെങ്കിൽ നിങ്ങൾ ചേന മാത്രം സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഇത് നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വേണം നമുക്ക് നല്ലൊരു കോക്കനട്ടിൻ്റെ ഒക്കെ വരിക അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവറ് ഈ ഒരു അവിയലിന് നല്ലൊരു ആയിരിക്കും ടേസ്റ്റായിരിക്കും ഞാൻ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മൾ ഉരുക്കി വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് ഈ ഒരു അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ആണ് അതുപോലെ തന്നെ കണ്ടില്ലേ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് അവയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓണൊക്കെ വരികയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒക്കെ അറിയിക്കണേ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നല്ലൊരു മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു